മുണ്ടക്കയം സെന്റ് മേരീസ് വ്യാകുലമാത സെന്റ് ജോസഫ് കത്തോലിക്ക ഇടവകളുടെ സംയുക്ത തിരുനാളിന് കൊടിയേറി. മുണ്ടക്കയം വ്യാകുലമാത സെന്റ് മേരീസ് സെന്റ് ജോസഫ് കത്തോലിക്ക ഇടവകളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സംയുക്ത തിരുനാളിന് തുടക്കമായി. റീത്തുകളുടെ വ്യത്യാസത്തെയും ആരാധനാക്രമ വൈവിധ്യങ്ങളെയും അതീതമായി ഇടവക മധ്യസ്ഥന്റെ തിരുനാൾ ഒരുമിച്ച് ആഘോഷിക്കുവാൻ തുടങ്ങിയ ചരിത്രത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1980 സെന്റ് മേരീസ് പള്ളി കേന്ദ്രമായി ആരംഭിച്ച കരിസ്മാറ്റിക് നവീകരണത്തിന് തുടർച്ചയായി വന്ന സംയുക്ത തിരുനാൾ ആഘോഷവും ടൗൺ ചുറ്റിയുള്ള പ്രദക്ഷിണവും നാട്ടിൽ തന്നെ ആഘോഷമായി മാറും. 3 പള്ളികളിലും 24 വരെ പ്രത്യേക ആരാധനകളും സംയുക്ത ചടങ്ങുകളും നടക്കും. സംയുക്ത തിരുനാൾ പ്രദക്ഷിണം 24 വൈകിട്ട് 5 മണിക്കാണ് നടക്കുക. വ്യാകുലമാത ഫൊറോന പള്ളിയിൽ രാവിലെ 5:30 കുർബാനയും തുടർന്ന് കൊടിയേറ്റം നടന്നു. രാവിലെ 6:30 ലതീനും തുടർന്ന് കുർബാനയും നടന്നു. 23 വരെ എല്ലാ ദിവസവും രാവിലെ 5:30 6:30 കുർബാന നടക്കും. മുണ്ടക്കയം സെന്റ് ജോസഫ് മലങ്കര സൂറിയാനെ കത്തോലിക്ക ദേവാലയത്തിൽ വൈകിട്ട് 4 കുർബാനയും തുടർന്ന് കൊടിയേറ്റം നടന്നു. ഏപ്രിൽ 21 വ്യാഴാഴ്ച രാവിലെ പരിശുദ്ധ കുർബാനയും വൈകിട്ട് 5 മണിക്ക് ലത്തീൻ ക്രമത്തിൽ പരിശുദ്ധ കുർബാനയും നടക്കും. മുണ്ടക്കയം സെന്റ് മേരീസ് റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ വൈകിട്ട് 5 മണിക്ക് കൊടിയേറ്റം തുടർന്ന ദിവ്യബലിയും നടന്നു. പരിശുദ്ധ ഗംഗാമരത്തിൻ്റെ സവിശേഷമായ സംരക്ഷണം നമുക്കെപ്പോഴും ഉണ്ട്. ആ ഒരു സംരക്ഷണത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അറിയാം, പാപങ്ങളുടെ സങ്കേതമാണ്. ഞാൻ പാപമാണ്, ദൈവമേ എന്നെ മോചിപ്പിക്കണമേ എന്ന പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. അത് നമ്മുടെ എളിമയുടെയും ദൈവാശ്രയത്വത്തിൻ്റെയും ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ വലിയ സംരക്ഷണം കുറിച്ചിൽ നിന്ന് അറിയാം ഈശോ നമുക്കത് നൽകിയിട്ടുണ്ട്. നമ്മുടെ തിരുനാളാചരണം മുഴുവനായിട്ട് ആ വലിയൊരു സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ദേവാലയങ്ങൾ ഒരു കാലത്ത് ഒരുമിച്ചായിരുന്നു, എല്ലാവരും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ഒരേ ആലയത്തിൽ. ആ ദേവാലയം ഇപ്പോൾ വ്യാകുലമാതാവിൻ്റെ പേരിലാണ് അറിയപ്പെടുക. നമ്മുടെ പ്രദേശത്തെ വിശ്വാസ സംരക്ഷണം കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ചൈതന്യം പകർന്നു വന്നത് കർമ്മലീത്ത അച്ഛന്മാരാണ്, കർമ്മലീത്ത സന്യാസികളാണ്. അവരുടെ വലിയ ആശ്രയം കർമ്മലമാതാവാണ്, പ്രസിദ്ധ ഗംഗാമരം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ അപമാനങ്ങൾ നമുക്കുണ്ട്. അത് ഓരോന്നും നമുക്കുള്ള സന്ദേശം കൂടിയാണ്. അറിയാം എന്നേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ വിവിധ അപമാനങ്ങൾ നമുക്കുള്ള സന്ദേശം കൂടിയാണ്. അറിയാം, രാവിലൊരാജ്ഞയാണ് എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങളിൽ മറിയം നമുക്ക് സഹായമായി കൂടെയുണ്ട്. തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി രാവിലെ 10:30 വചനപ്രഘോഷണവും ആരാധനയും ദിവ്യബലിയും നടന്നു. 21 വ്യാഴാഴ്ച രാവിലെ 5:30 6:30 ദിവ്യബലിയും ദിവ്യകാരുണ ആരാധനയും നൊവേനയും നടക്കും. വൈകിട്ട് 5:30 വ്യാകുലമാത ഫൊറോന പള്ളിയിൽ ലത്തീൻ ക്രമത്തിൽ ദിവ്യബലി നടക്കും. 24 വൈകിട്ട് 5 മണിക്കാണ് ടൗൺ ചുറ്റിയുള്ള പ്രദക്ഷിണം. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.